നമസ്കാരം, മലയാളി വാർത്ത ഹോം ആൻഡ് ലൈഫിലേക്ക് സ്വാഗതം. ഫിൻലൻഡുകാർ സന്തോഷത്തിലാണ് എന്നും എപ്പോഴും. 2019 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഫിൻലൻഡ് ആണ് ലോകത്തിലെ ഏറ്റവും സന്തോഷഭരിതമായ രാജ്യം. ഇവിടെ എല്ലാവരുടെയും മുഖത്ത് ഇപ്പോഴും മായാത്തൊരു പുഞ്ചിരി ഉണ്ടാകും. സന്തോഷമാണ് ഈ രാജ്യത്തിന്റെ മുഖമുദ്ര. ജീവിതത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഹെൽസിങ്കിയിലേക്ക് വരൂ എന്നാണ് ഓരോ ഫിൻലൻഡുകാരും ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുന്നത്. എങ്ങനെയാണ് സന്തോഷം അളക്കുന്നത് എന്ന ഒരു സംശയം തീർച്ചയായും നിങ്ങൾക്കുണ്ടാകും. ശരിയാണ്, സന്തോഷം അളക്കാൻ അല്പം ദുഷ്കരം തന്നെയാണ്. ഐക്യരാഷ്ട്രസഭയുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻ, ആളോഹരി വരുമാനം, സാമൂഹ്യ പിന്തുണ, ആയുർദൈർഘ്യം, സാമൂഹ്യ സ്വാതന്ത്ര്യം, ഉദാര മനസ്കത, അഴിമതി വിരുദ്ധത എന്നിങ്ങനെ 6 മാനദണ്ഡങ്ങൾ മുൻനിർത്തിയാണ് സന്തോഷത്തിന്റെ അളവുകോൽ നിശ്ചയിച്ചിരിക്കുന്നത്. പൗരന്മാർ സ്വന്തം ജീവിതത്തെ എങ്ങനെ കാണുന്നു എന്നതാണ് 1 മുതൽ 10 വരെയുള്ള സ്കോറിൽ ആദ്യത്തേത്. തുടർന്ന് മുൻപ് പറഞ്ഞ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് ആളുകളുടെ സ്വന്തം സ്കോറിനെ നിർവചിച്ചാണ് സന്തോഷമുള്ള ജനതയെ കണ്ടെത്തുന്നത്. അഴിമതിയില്ലാത്ത സുതാര്യമായ ഭരണമാണ് ഫിൻലൻഡിനെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും മഹത്തായ കാര്യം. സമത്വമാണ് മറ്റൊരു കാര്യം. ആൺപെൺ വേർതിരിവില്ല, തൊഴിലാളി മുതലാളി വ്യത്യാസമില്ല. വിദ്യാഭ്യാസ രംഗത്തും ക്ഷേമ പദ്ധതികളിലും തുല്യത. കുട്ടികളെ വളർത്തുന്നതിൽ അമ്മമാരെക്കാൾ പങ്ക് അച്ഛന്മാർക്കാണ്. പുരുഷന്മാർക്ക് 9 ആഴ്ച വരെ പിതൃത ലീവിന് അനുവാദമുണ്ട്. ഈ സമയത്ത് അവർക്ക് ശമ്പളത്തിന്റെ 70% ലഭിക്കും. അമ്മമാർക്കാകട്ടെ 4 മാസമാണ് അവധി. ശിശുമരണ നിരക്ക് ഇവിടെ വളരെ കുറവാണ് എന്നതും ശ്രദ്ധേയം. ഓരോ കുഞ്ഞു ജനിക്കുമ്പോൾ 1 വർഷത്തേക്ക് ആവശ്യമായ കുഞ്ഞുടുപ്പുകളും മറ്റുമടങ്ങിയ ഒരു ബോക്സ് സൗജന്യമായി ലഭിക്കുന്നു. 7 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ആരോഗ്യ സംരക്ഷണം നവോള എന്ന വ്യവസ്ഥയുടെ കയ്യിൽ ഭദ്രമായിരിക്കും. ഓരോ കുട്ടിക്കും പ്രത്യേകമായി ഒരു നേഴ്സ് ഉണ്ടായിരിക്കും. അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും ഇവരുടെ പരിശോധനയിലും നിരീക്ഷണത്തിലും ആയിരിക്കും. ഇവ കൂടാതെ മികച്ച ആരോഗ്യ സംരക്ഷണ സംവിധാനം ഏറ്റവും മികച്ചതാണ്. ഏറ്റവും മികച്ച ചികിത്സയും പെൻഷനും പൗരന്മാർക്ക് സർക്കാർ ഉറപ്പുവരുത്തുന്നു. 80 വയസ്സുകാരനും 20 വയസ്സുകാരനും ഒരേ ഉത്സാഹത്തോടെ പതിവായി നടക്കുകയോ ഓടുകയോ ചെയ്യുന്ന കാഴ്ച വളരെ സാധാരണമാണ്. അതിശൈത്യവും ഇരുട്ടും മഴയൊന്നും അവർക്കൊരു പ്രശ്നമേയല്ല. കൊടുംതണുപ്പിലും അതിന് അനുയോജ്യമായ വസ്ത്രങ്ങൾ ധരിച്ചു പുറത്തിറങ്ങാനും ഇഷ്ടവിനോദങ്ങളിൽ ഏർപ്പെടാനും ഉത്സാഹം കാണിക്കുന്നവരാണിവർ. കടുത്ത ശൈത്യകാലത്തും പുറത്തെ കാലാവസ്ഥയെ പഴിച്ചുകൊണ്ട് വീട്ടിലിരിക്കാതെ മഞ്ഞിൽ കളിക്കുന്ന കായിക വിനോദങ്ങളായ സ്കേറ്റിംഗ്, സ്കീയിങ്, സ്ലെഡിംഗ് എന്നിവയിൽ മുഴുകുന്നവരാണിവർ. ഇതിനെപ്പറ്റി ഇവരോട് ചോദിച്ചാൽ ഇവർക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ: മോശം കാലാവസ്ഥ എന്നൊന്നില്ല, കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്ത വേഷവിധാനമാണുള്ളത്. പ്രകൃതിയുമായി വളരെ അടുത്ത് കഴിയാൻ ഇഷ്ടപ്പെടുന്ന ഇവർ അവരുടെ താമസ സ്ഥലത്ത് ഒരു ചെടിയെങ്കിലും വളർത്തുവാൻ ശ്രമിക്കാറുണ്ട്. പബ്ലിക് സ്ഥലങ്ങൾ വാടകയ്ക്കെടുത്ത് വളരെ തുച്ഛമായ വിലക്ക് ഓരോരുത്തരുടെയും അഭിരുചിക്കനുസൃതമായ കൃഷികൾ ചെയ്യാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. വേനൽക്കാലം വളരെ കുറച്ചേ ഉള്ളുവെങ്കിലും ഈ കാലം അത്രയും ഉൾപ്രദേശങ്ങളിലുള്ള തങ്ങളുടെ വേനൽക്കാല വസതികളിൽ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാനാണ് ഇവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. മീൻപിടുത്തം, സൈക്ലിംഗ്, നീന്തൽ, ബെറി പിക്കിംഗ്, സോനാബാത് എന്നിവയാണ് ഏറ്റവും പ്രിയപ്പെട്ട വിനോദങ്ങൾ. ദീർഘദൂര യാത്രകൾ ചെയ്ത് കൂടാരങ്ങളിൽ താവളം അടിക്കുന്നതും ഇവരുടെ ഒരു പ്രധാന വിനോദമാണ്. വേനൽക്കാലമായാൽ അധികം ആളുകളും സഞ്ചരിക്കുന്നത് സൈക്കിളിലാണ്. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ഈ സൈക്കിൾ യാത്ര. മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയാതെ പൊതുസ്ഥലങ്ങളും റോഡുകളും വളരെ വൃത്തിയായി സൂക്ഷിക്കുന്നവരാണിവർ. മാലിന്യ സംസ്കരണം ഇവരുടെ സംസ്കാരവുമായി യുഗിച്ചേർന്നിരിക്കുന്നു. എല്ലാ മേഖലകളിലും അച്ചടക്കം പുലർത്തുന്ന ഇവർ വാഹനങ്ങളിൽ സാധാരണയായി ഹോൺ അടിക്കാറില്ല. എല്ലാ വാഹനങ്ങളും നിയമങ്ങൾ പാലിച്ചുകൊണ്ട് റോഡുകളിൽ അച്ചടക്കത്തോടെയുള്ള ഡ്രൈവിംഗ് ആയതിനാൽ ഉച്ചത്തിലുള്ള ഹോണിന്റെ ആവശ്യമില്ല എന്നതാണ് സത്യം. കാൽനടക്കാർ വളരെയധികം ക്ഷമയോടുകൂടി പെഡസ്ട്രിയൽ പാത്തുകളിലൂടെ മാത്രമേ റോഡ് മുറിച്ചു കടക്കാറുള്ളൂ. അവരാണ് റോഡിലെ രാജാക്കന്മാർ. എല്ലാ വാഹനങ്ങളും അവർക്ക് വേണ്ടി യാതൊരു മടിയുമില്ലാതെ നിർത്തിക്കൊടുക്കുന്ന കാഴ്ച ഇവിടെ സർവ്വസാധാരണമാണ്. നേഴ്സറികളിൽ വന്ന് കുട്ടികളുമായി പാട്ടുപാടുകയും അവരുമായി നൃത്തം വയ്ക്കുകയും ചെയ്യുന്ന പോലീസിനെയും ഇവിടെ കാണാം. സഞ്ചാരികളെ സംബന്ധിച്ച് നോർത്തേൺ ലൈറ്റ്സിന്റെ രാജ്യം എന്നൊരു സവിശേഷത കൂടിയുണ്ട് ഫിൻലൻഡ്സിനുണ്ട്. രാത്രി ആകാശത്ത് ചുവപ്പും നീലയും പച്ചയും നിറങ്ങൾ മാറി മാറി തെളിയുന്ന ഈ അത്ഭുത പ്രതിഭാസം കാണാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 1000 കണക്കിന് സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്.
യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വേനലാണോ ശീതകാലമാണോ എന്ന് നോക്കി വേണം പോകാൻ. ശൈത്യകാലത്ത് 20 ഡിഗ്രി വരെയും വേനൽക്കാലത്ത് 21 ഡിഗ്രി വരെയുമാണ് താപനില. വേനൽക്കാലത്ത് 3-4 മാസത്തേക്ക് സൂര്യൻ അസ്തമിക്കുകയും ഇല്ല. അതുപോലെ തന്നെ തണുപ്പ് തുടങ്ങുമ്പോൾ 2-3 മാസം സൂര്യന്റെ പൊടി പോലും ഇവിടെ കാണുകയുമില്ല. എസ് കെ പുറ്റക്കാടിന്റെ പാതിര സൂര്യന്റെ നാട്ടിൽ എന്ന പ്രശസ്തമായ കൃതിയിൽ ഈ നാടിനെ കുറിച്ച് വളരെ ഹൃദ്രമായി വിവരിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഈ ജനവിഭാഗത്തെ ഹരിചന്ദ്രമാരെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതെ, പൊതുവെ മിതഭാഷകളിലാണെങ്കിലും വിശ്വസിക്കുവാൻ പറ്റുന്ന ജനവിഭാഗമാണിവർ. ഏതു കാര്യങ്ങളിലും വളരെ സത്യസന്ധമായ അഭിപ്രായം നമുക്ക് ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.